വയനാടിലെ എസ് എഫ് ഐ പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു. വനമേഖലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോൺ വേണമെന്ന സുപ്രീംകോടതി വിധിയിൽ പ്രതിഷേധിച്ചു. അതിൽ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയത് വയനാട് ജില്ലയിൽ. ആ മാർച്ച് കടന്നുപോകുന്ന വഴിക്കാണ് രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസ്. എസ് എഫ് ഐ പ്രവർത്തകരിൽ ഒരു വിഭാഗം ഈ ഓഫീസിലേക്ക് ഇരച്ചു കയറുകയും ഓഫീസിനകത്ത് ചില നാശനഷ്ടങ്ങൾ വരുത്തുകയും രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ ഒരു വാഴ വെക്കുകയും ചെയ്തു. അതിനുശേഷം എസ് എഫ് ഐയുടെ കൊടിയും അവിടെ വെച്ചാണ് അവർ മടങ്ങിയത്. ഇതിനിടെ അല്പസ്വല്പം നാശനഷ്ടങ്ങളൊക്കെ ഓഫീസിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഫീസ് സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. ഓഫീസ് സ്റ്റാഫിൽപ്പെട്ട ആരെയും ഉപദ്രവിക്കാനൊന്നും എസ് എഫ് ഐ പ്രവർത്തകർ പോയില്ല. അവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി എന്നത് ഒരു വസ്തുതയാണ്. അതിനെതിരെ ദേശീയ തലത്തിൽ വലിയ ക്യാമ്പയിൻ കൊണ്ടുവരികയാണ് കോൺഗ്രസ് നേതൃത്വം. കേരളത്തിൽ യു ഡി എഫ് നേതൃത്വവും അത് വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. 27-ാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഇത് വലിയ പ്രശ്നമാക്കി മാറ്റാനും നിയമസഭയ്ക്കകത്തും പുറത്തും ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാനുമൊക്കെ യു ഡി എഫ് ശ്രമിക്കും. അത് യു ഡി എഫ് ചെയ്യേണ്ടതാണ്. കാരണം പ്രതിഷേധങ്ങൾ ഒരിക്കലും അക്രമാസക്തമാകരുത്. പ്രതിഷേധങ്ങൾ ഒരിക്കലും ഒരാളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ തടയാനോ അല്ലെങ്കിൽ കല്ലെറിയാനോ ആകരുത്. പ്രതിഷേധം ജനാധിപത്യ സമൂഹത്തിൽ അത്യാവശ്യമാണ്. ജനാധിപത്യത്തിൻ്റെ ജീവവായു തന്നെ പ്രതിഷേധമാണ്. അതുകൊണ്ട് പ്രതിഷേധം ഒരിക്കലും തടയാൻ പാടില്ല എന്ന് മാത്രമല്ല, പ്രതിഷേധം ഒരിക്കലും അക്രമാസക്തമാകാനും പാടില്ല. ഏതെങ്കിലും വ്യക്തിയെ അപായപ്പെടുത്തുന്നത് ആകാനും പാടില്ല. പ്രതിഷേധത്തിന് നിയതമായ ഒരു രീതിയുണ്ട്. ആ രീതിക്കകത്ത്, ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് പ്രതിഷേധിക്കണം. അത് അത്യാവശ്യവുമാണ്. ഇവിടെ ഇത് പറയാൻ കാരണം, വയനാടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് നേരെ നടന്ന അക്രമം, എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ അക്രമം എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത്. എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം എന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ആ പ്രതിഷേധം അക്രമമാണ് എന്നും അക്രമ സമരത്തിനെതിരെ പ്രതിഷേധിക്കണമെന്നും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തുവെന്നും കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത നാടാണ് എന്നൊക്കെയുള്ള പ്രചാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും എല്ലാ സംസ്ഥാനങ്ങളിലെ പി സി സി പ്രസിഡന്റുമാരും ഈ പ്രശ്നം റീട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്വിറ്ററിൽ അത് ട്രെൻഡായി മാറിയിട്ടുണ്ട്. എസ് എഫ് ഐ ഗൂൺസ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ എസ് എഫ് ഐ പ്രവർത്തകരെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഒരാഴ്ച മുമ്പ് കേരളത്തിൽ മറ്റൊരു സംഭവം നടന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വിമാനത്തിനകത്ത് കയറി മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താനുള്ള ശ്രമം. അങ്ങനെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. ഇ പി ജയരാജൻ ഈ രണ്ടുപേരെയും തള്ളി താഴെയിടുന്ന ദൃശ്യങ്ങൾ മാത്രം പുറത്തു വന്നു. മാത്രമെന്ന് പറയാൻ കാരണം, അതിനു മുമ്പും ശേഷവുമുള്ള നിരവധി ദൃശ്യങ്ങൾ ഇതേ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പകർത്തിയിട്ടുണ്ട്. എന്നാൽ ആ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ ഇ പി ജയരാജൻ ഈ രണ്ടുപേരെയും തള്ളി താഴെയിടുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. അത് എഡിറ്റ് ചെയ്ത വിഷ്വലാണ്. അത് പുറത്തുവിട്ടത് ശബരിനാഥാണ് എം എൽ എ, മുൻ എം എൽ എയും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസ് നേതാവായ ശബരിനാഥനാണ് എന്ന വാർത്തകളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ശബരിനാഥൻ അത് നിഷേധിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ എങ്ങനെയായിരുന്നു അതിനെ കോൺഗ്രസും യു ഡി എഫും കൈകാര്യം ചെയ്തത്? മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ അത് എൻ്റെ കുട്ടികളാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റും. കെ പി സി സി പ്രസിഡന്റാണ് ഏറ്റവും കൂടുതൽ ഇവരെ ന്യായീകരിക്കാൻ രംഗത്തെത്തിയത്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ജയിലിൽ പോയി ഇവരെ സന്ദർശിച്ചു. ദേശവ്യാപകമായി തന്നെ ഇത് വലിയ ചർച്ചയായി മാറിയപ്പോൾ അത് വെറും പ്രതിഷേധം മാത്രമാണ് എന്ന് വരുത്തി തീർക്കാൻ യു ഡി എഫ് കേന്ദ്രങ്ങൾ നന്നായി പണിപ്പെടുകയും ചെയ്തു. അത്തരം ക്യാമ്പയിൻ കൊണ്ടുവരികയും ചെയ്തു. യു ഡി എഫിലെ ഘടകകക്ഷികളായ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചു. അവരാണ് ആദ്യം പ്രതിഷേധം മാത്രമാണ്, പ്രതിഷേധം മാത്രമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞത്. വിമാനത്തിനകത്തും പ്രതിഷേധം എന്നാണ് മാധ്യമങ്ങൾ കൊടുത്ത തലക്കെട്ട്. വിമാനത്തിനകത്ത് സ്പെഷ്യൽ സെക്യൂരിറ്റി സോൺ, ആ സോണിനകത്ത് കയറി ചെന്ന് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് മുദ്രാവാക്യം വിളികളുമായി പോവുക. പോയത് 19 കേസിൽ പ്രതിയായ ഒരാൾ, അതിൽ 2 വധശ്രമ കേസും ഉൾപ്പെടുന്ന ഒരാൾ. അയാൾ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? അതിന് അവരുടെ കയ്യിൽ ആയുധമൊന്നും ഇല്ലല്ലോ. കൊല്ലാനോ അപായപ്പെടുത്താനോ ആണെങ്കിൽ ആയുധം കയ്യിൽ വേണ്ടേ എന്നൊക്കെയാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത്. അതേ വാദം കോടതി മേറ്റി പിടിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഞങ്ങളത് തള്ളിക്കളയുന്നില്ല. അങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് നീങ്ങി മുഖ്യമന്ത്രിയെ ഒന്ന് തള്ളിയിട്ടാൽ മതിയല്ലോ. അതും ഈ രണ്ടുപേർക്ക് എളുപ്പത്തിൽ കഴിയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ കൂടെ 2 സെക്യൂരിറ്റി ഓഫീസർമാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എളുപ്പത്തിൽ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ കഴിയുമായിരുന്നു. അന്ന് ആ സംഭവത്തെ
മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ അപായപ്പെടുത്താൻ നടത്തിയ ഈ സംഭവത്തെ വെറും പ്രതിഷേധമായി കാണുകയും അവർക്ക് എല്ലാ നിയമ സംരക്ഷണം നൽകുകയും അവർ ജയിലിൽ പോയി കാണുകയും അവർക്ക് വേണ്ടി നിരന്തരം വാദിക്കുകയും ഒക്കെ ചെയ്ത യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ഈ എസ് എഫ് ഐ പ്രവർത്തകർ ചെയ്ത സംഭവത്തെ എങ്ങനെയാണ് അക്രമമായി ചിത്രീകരിക്കാൻ കഴിയുക? രണ്ടും രണ്ടായി എങ്ങനെയാണ് കാണാൻ കഴിയുക? ഇവിടെ പ്രതിഷേധവും അവിടെ അക്രമവും ആവുമോ? അങ്ങനെ പറയാൻ കഴിയുമോ? എല്ലാ അക്രമത്തെയും അപലപിക്കേണ്ടതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായ രീതിയിൽ അക്രമ സമരങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. അതിലൊന്നും സംശയമില്ല. പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അപായപ്പെടുത്താൻ ശ്രമിച്ചത് വെറും പ്രതിഷേധമാവുകയും അവർ എൻ്റെ കുട്ടികളാണ് എന്ന് പറയുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന യു ഡി എഫ് നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം, ഇത് വലിയ അക്രമ സംഭവമായി ചിത്രീകരിക്കുന്നതിൻ്റെ പൊരുളെന്താണ്? 4 എസ് എഫ് ഐ പ്രവർത്തകർ ഓഫീസിൽ കയറി ബഹളം സൃഷ്ടിച്ച് ഈ രാഹുൽ ഗാന്ധി ഇരിക്കുന്ന കസേരയിൽ വാഴ വെച്ച് തിരിച്ചു വന്നത് എങ്ങനെയാണ് ഒരു പ്രതിഷേധമല്ലാതെ അക്രമമായി മാറുക? എന്തുകൊണ്ടാണ് ആ രോഷമെന്ന ചോദ്യവും ആരും ഉയർത്തുന്നില്ല? ആ രോഷമെന്നത് ബഫർ സോൺ നിലവിൽ വന്നാൽ അത് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനം സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായതാണ് എന്നതാണ് വാർത്തകൾ. അങ്ങനെ ഒരു ബഫർ സോൺ നിലവിൽ വന്നാൽ അതിനെതിരെ പ്രവർത്തിക്കേണ്ടത് വയനാടിൻ്റെ എം പി ആയ രാഹുൽ ഗാന്ധി കൂടിയല്ലേ? അദ്ദേഹം ഒരു മലയോര എം പി അല്ലേ? അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ നിരവധി ആൾക്കാർക്ക് ഈ ബഫർ സോൺ വന്നാൽ അതിൻ്റെ ദുരിതങ്ങൾ നേരിടേണ്ടി വരികയില്ലേ? അത് പരിഹരിക്കേണ്ടത് രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ എം പിമാരുടെ കടമയല്ലേ? എന്നാൽ ഇതുവരെ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഇതുവരെ രാഹുൽ ഗാന്ധി ഈ വിഷയം ഏറ്റെടുക്കുകയോ ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പറയുകയോ പാർലമെൻറ്റിനകത്ത് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നില്ല എന്ന് പറയാം, ഒന്നുമില്ലെങ്കിൽ മന്ത്രിക്കെതിരെ പ്രസ്താവന പോലും നടത്തിയില്ല എന്നത് പ്രതിഷേധാർഹം തന്നെയല്ലേ? ആ ജനങ്ങൾ, വയനാട്ടിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷത്തിന് വൻ വോട്ട് നൽകി വിജയിപ്പിച്ച ആളാണ് രാഹുൽ ഗാന്ധി. ആ ജനങ്ങളുടെ വികാരത്തോടൊപ്പം രാഹുൽ ഗാന്ധി നിൽക്കേണ്ടതല്ലേ? കേരളത്തിലെ 19 എം പിമാർ, ഇപ്പോൾ 18 എം പിമാർ, ആ 18 എം പിമാർ കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തിയോ, എന്തെങ്കിലും മിണ്ടിയോ, ഒരു സമരം നടത്തിയോ? ഇപ്പോൾ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ, രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ എന്തൊരു പ്രതിഷേധമാണ് കേരളത്തിലെ എം പിമാർ നടത്തിയത്? അതിലൊരു അംശം പ്രതിഷേധം ഈ ബഫർ സോൺ കാര്യത്തെ നടത്തിയോ? ഈ ചോദ്യങ്ങൾ വയനാട്ടിലെ കുട്ടികളുടെ മനസ്സിലുണ്ടാകും, വയനാട്ടിലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ മനസ്സിലുണ്ടാകും, എസ് എഫ് ഐ പ്രവർത്തകരുടെ മാത്രമല്ല എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അങ്ങനെ ഒരു മനസ്സിൽ ആ പ്രതിഷേധം കൊണ്ട് നടക്കുന്ന കുട്ടികൾ എന്ന് ആവർത്തിച്ച് പറയുന്നത് കെ സുധാകരൻ വിമാനത്തിൽ മുഖ്യമന്ത്രി അപായപ്പെടുത്താൻ പോയവരെ കുട്ടികൾ എന്നാണ് വിളിച്ചത്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ നടത്തിയ ഈ പ്രതിഷേധത്തെ അക്രമമായി ചിത്രീകരിക്കുകയും അത് വലിയ രാഷ്ട്രീയ സംഭവമായി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണ് എന്ന ചോദ്യമാണ് ഉയർന്നത്. അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ അക്രമസംഭവങ്ങളും അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിൽ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ നടത്തിയ ശ്രമം വെറും പ്രതിഷേധമാവുകയും മറ്റേത് വലിയ അക്രമമാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം സ്വാഭാവികമായി ആളുകളുടെ മനസ്സ് ഉയർന്നു വരും. അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്യും. ചർച്ചയായി മാറിക്കഴിഞ്ഞു എന്നതാണ് വസ്തുത. ഈ എം പി, വയനാട് എം പി കേരളത്തിന് വേണ്ടി ഒന്നുമില്ലെങ്കിൽ ആ വയനാടിലെ മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്യുന്നു എന്ന വലിയ ചോദ്യം ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. വയനാട് എം പി മാത്രമല്ല, രാഹുൽ ഗാന്ധി മാത്രമല്ല, കേരളത്തിലെ 18 എം പിമാരും എന്താണ് നാടിന് വേണ്ടി ചെയ്യുന്നത് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അത് ജനങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും. കാരണം ജനപ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ എം പിമാർ എന്നതുകൊണ്ട് തന്നെ.